മലപ്പുറത്തെ വീടുകളിൽ നിന്നാണ് പി എഫ് എ ദേശീയ പ്രസിഡന്റ് ഒ എം എ സലാം, സംസ്ഥാന പ്രസിഡന്റ് സി പി മുഹമ്മദ് ബഷീർ എന്നിവരെ കസ്റ്റഡിയിൽ എടുത്തത്. ബിജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബിജു, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഉപരോധമടക്കം പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് എൻ ഐ എ നൽകിയ പ്രധാനപ്പെട്ട വിശദീകരണം തീവ്രവാദ ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ച് എന്നുള്ളതാണ്. ഈ നേതാക്കളെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ടടക്കം എൻ ഐ എ നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? ഇവരിപ്പോൾ എവിടെയാണുള്ളത്? മലപ്പുറത്തു നിന്നാണ് പോപ്പുലർ ഫ്രണ്ടിലെ പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളെയും ദേശീയ നേതാക്കളും ഇപ്പോൾ എൻ ഐ എ ഇന്ന് പുലർച്ചെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ദേശീയ ചെയർമാൻ ഒ എം എ സലാമിനെ മഞ്ചേരിയിലെ വീട്ടിൽ നിന്നാണ് എൻ ഐ എ ഇ ഡി സംഘം കസ്റ്റഡിയിലെടുത്തത്. ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ വളമരത്തെ വാഴക്കാട് വീട്ടിൽ നിന്നും, പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സി പി മുഹമ്മദ് ബഷീറിനെ തിരുനാവായയിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തു. ഏകപക്ഷീയമായിട്ടായിരുന്നു ഈ കേന്ദ്ര സംഘത്തിന്റെ നടപടി എന്നാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആരോപണം. ഒ എം എൻ സലാമിന്റെ മകന് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. ഇദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജില്ലയിൽ നടത്തുന്നത്. മഞ്ചേരിയിൽ റോഡ് ഉപരോധിച്ചുള്ള ഒരു പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അരമണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നത്. മഞ്ചേരിയിൽ റോഡ് ഉപരോധിച്ചാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇന്ന് പുലർച്ചെ 3:30 മലപ്പുറത്തെ വിവിധ നേതാക്കളുടെ വീടുകളിലും അതേപോലെ തന്നെ ഓഫീസുകളിലും എൻ ഐ എ ഇ ഡി സംഘത്തിന്റെ റെയ്ഡ് നടന്നത്. നേതാക്കളെ ഇവിടെ നിന്നും കസ്റ്റഡിയിൽ എടുത്തു. ഈ നേതാക്കളുടെ വീടുകൾ അല്ലാതെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസായ മലബാർ ഹൌസിലും പരിശോധന നടന്നു. 6:00 ഈ പരിശോധന പൂർത്തിയായി. പരിശോധനയ്ക്ക് ചെറിയ പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും നേതാക്കളെ ഈ ജില്ലയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇവരെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഡൽഹിയിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോയി എന്ന് ലഭ്യമാകുന്ന സൂചനകളും ഉണ്ട്. എന്തായാലും ഇവരെ വിട്ടുകിട്ടുന്നതിന് വിട്ടുകിട്ടാൻ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. നിമി, ശരി, ബിജുവാണ് മലപ്പുറത്തു നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതിഷേധമടക്കം നടക്കുകയാണ് മലപ്പുറത്ത്. ആർ എസ് എസ് അജണ്ടയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്ന് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സത്താർ. കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയച്ചില്ലെങ്കിൽ നാളെ ഹർത്താൽ ഉൾപ്പെടെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അബ്ദുൾ സത്താർ പറഞ്ഞു. ഈ രണ്ടാം മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വ്യാപകമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും അതിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും വേട്ടയാടുന്ന ഒരു നടപടിയാണ് ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ വേട്ടയാടി ഇല്ലാതാക്കുക എന്നുള്ളത് ആർ എസ് എസിന്റെ ലക്ഷ്യമാണ്. ആ ആർ എസ് എസിന്റെ ലക്ഷ്യം നടപ്പിലാക്കുന്ന പണിയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാരെ വിട്ടുകിട്ടുന്നില്ല എങ്കിൽ ഇപ്പോൾ തുടരുന്ന പ്രതിഷേധം തുടരുകയും അതോടൊപ്പം തന്നെ നാളെ ഹർത്താൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്.